കുമ്പാരി, ഈ വേഷമൊക്കെ ഒന്ന് മാറ്റണ്ടേ? വിളിക്കാൻ അപ്പുറത്ത് മാപ്പതിയുണ്ട്. ഈ മേരിക്കുട്ടി, മേരിക്കുട്ടിയെ എന്താ ചേച്ചാ? കുളിക്കാൻ ഇച്ചിരി വെള്ളം കോരി വെക്കാം. കുളി കഴിഞ്ഞിട്ട് ഉടുക്കാം. മേടിച്ചിട്ട് ഞാൻ ഇതുവരെ ഉടുത്തിട്ടില്ല. അമ്മച്ചേ, അമ്മച്ചേ, എന്നതാടാ അലക്കിട്ടിരിക്കുന്ന തോർത്തേക്ക് എടുത്തേ? നീ ഇങ്ങോട്ട് വന്നേ. ആ ചെറുക്കന് കുളിക്കാൻ വല്ലതും വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുത്ത് ചോദിക്കട്ടെ. കുമ്പാരി, കുടിക്കാൻ എന്തെങ്കിലും? ഇപ്പൊ ഒന്നും വേണ്ട. ഇവിടെ അടുത്തൊരു ഉഷയുണ്ട്. ഉഷ ഉപഷ നല്ല ഒന്നാം തരം കണ്ടു കിട്ടും. ചമ്മനമേ അടിച്ചോണ്ട് വരാം. വേണ്ട യോസ്, വേണ്ട. ഞാൻ ഇനി ഒരിക്കലും കുടിക്കില്ല. ഞാനും അങ്ങനൊന്നും കുടിക്കത്തില്ല. പിന്നെ പണി കഴിഞ്ഞ് വരുമ്പോ രണ്ട് ഗ്ലാസ് അടിക്കും. കുടി ചിലപ്പം നമ്മുടെ ജീവിതം തകർത്തുന്ന വരും ജോസെ. വെള്ളം ചൂടാക്കണോ അച്ചാച്ച? കുമ്പാരി ചൂടുവെള്ളത്തിലാണോ കുളിക്കണ? ഏ അല്ല, വേണ്ട. മണി പത്തായി ശാന്തമ്മേ, ഡോക്ടറെ ഇതുവരെ കണ്ടില്ലല്ലോ. പ്രസവ കേസിന് പോയതില്ലേ? രണ്ടിലൊന്നും അറിയാതെ വരാൻ പറ്റുമോ? ഡോക്ടർക്ക് 100 ആയുസ. ദേ വരുന്നുണ്ട്. നമസ്കാരം. കാത്തിരുന്ന് മുഷിഞ്ഞായിരിക്കും. ഞാൻ ആ ഭക്തിന്റെ മകള് പ്രസവത്തിന് പോയത്. കൊച്ചു തലതിരിഞ്ഞ അകത്ത് കിടന്നത് നേരെയാക്കി പുറത്ത്. കൊച്ചിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ തള്ള കാര്യായി. അയ്യോ, എല്ലാവരെയും കീട്ടെടുത്തിട്ടുണ്ടോ ശാന്തമ്മേ? ഉണ്ട്. ആ പെങ്കൊച്ചേതാ? ഇവിടെ പുതിയതായിട്ട് വന്നാന്നാ തോന്നുന്നത്. അവരെ ആദ്യം വിളി. രംഗമ്മ, ഇരിക്കൂ. എന്താ ഇവക്കൊരു പല്ലുവേദന? ഓഹോ, വരണം. നിങ്ങൾ അവിടെ നിൽക്കണം. ശാന്തമ്മ, ഇഞ്ചക്ഷൻ തയ്യാറാക്കും. ശരി. താമസം കുറെ ദൂരെയാണേലും ഇവിടെ കൂടെ ഉണ്ട്. ഇവിടെ നടക്കുന്ന എല്ലാ നല്ല കാര്യത്തിനും അമ്മുക്ക മുമ്പൊക്കെ. ഞമ്മളെ വാപ്പ ആദ്യം ഒരു കച്ചവടത്തിന് വന്നപ്പോ ഈ ജോസിന്റെയും ജോയിന്റെ ഒക്കെ അപ്പന്മാരാണ് വാപ്പയെ സഹായിച്ചത്. നമുക്കത് മറക്കാൻ നോക്കുക. ആട്ടെ, വാപ്പ സാറിന്റെ വീട് എവിടെയാന്ന് പറഞ്ഞില്ലല്ല. കുറച്ച് ദൂരെയാ. നമ്മുടെ രാജപ്പൻ ഡോക്ടർ ഒന്നുകൂടി കാണിക്കാനാ. കുഞ്ഞിനെ എങ്ങനെ ഇരിക്കുന്നു കല്ലിക്കുട്ടി? ഒരു കുറവില്ല ചേട്ടത്തി. കുഞ്ഞിന് എന്താ അസുഖം? വയറ്റിളക്കൻ ചേർത്തിലുവാ. രാജപ്പൻ ഡോക്ടർ കുളി കാണുന്നു. അതിന്റെ പകുതി കൊടുത്ത പിന്നെ വയറ്റിന് വെള്ളം പോലെയാ പോകുന്നത്. എന്ത് മരുന്നാ കൊടുത്തത്? ഒരു വെളുത്ത കുളിയാ. ഞാനൊരു മരുന്നിന് കുറിച്ച് തരാം, മേടിച്ചു കൊടുക്കാം. സംശയിക്കണ്ട, മേടിച്ചു കൊടുത്തു. ജോസ് ഇച്ചിരി കടലാസം മേടിച്ചു തന്നു. മേരിക്കുട്ടി, ഒരു കടലാസം പെൻസിലും എടുത്താൽ കുഞ്ഞെ ഇങ്ങോട്ട് തന്നേരും. അല്ല, സാറിന് മരുന്ന് കുടിക്കാനേ അറിയാവാ. ഈ മരുന്ന് വാങ്ങി അര ഗുളിക വീതം 3 നേരം കൊടുക്കും. തന്നെ കാശുവല്ലേ? അത് ഞാൻ മറന്നു. മോനെന്ത് പറ്റിയടാ? എടോ കുമാരി, തന്റെ കൂട്ടുകാരൻ കുറ്റിയെന്ന് മരുന്ന് മേടിച്ചു കൊടുക്കാവാ. കണ്ടിട്ട് ഏതാണ്ടൊക്കെ അറിയാവുന്ന ആളല്ല തോന്നണേ. ചിലപ്പോ ഏതെങ്കിലും മരുന്ന് ഷാപ്പിൽ എടുത്തു കൊടുക്കാൻ ആളായിരിക്കാം. പണ്ടം കണ്ട് കഴുകി കിട്ടാൻ നിന്ന രാജപ്പൻ ഡോക്ടറുടെ മരുന്ന് കൊടുക്കാമെങ്കിൽ ഇതൊന്ന് കൊടുത്തു നോക്ക്. ആ, കൊടുത്തു നോക്കാം. നെല്ലിക്കുട്ടി, നീ വീട്ടിലേക്ക് പോയിക്കോ, ഞാനിപ്പോ വന്നേക്കാം. അവൾ ഇവിടെ നിൽക്കട്ടെ, നീ മരുന്ന് മേടിച്ചോണ്ട് പോ. നീ വാടി. എടി മേരിക്കുട്ടെ, ഇപ്പൊ വസ്താവ്.
ചെന്നാല് കാറ് കാണുന്നുണ്ടല്ലോ. ആ കാറ്റണ്ടല്ല, കാറ് മാറും. വരി ഞങ്ങൾക്കും വെള്ളത്തിൽ പോരണമെന്നുണ്ട്. ആരെ ബാബു താറോ? ആ വേണ്ട വേണ്ട, കടൽ ചുരക്കിന്റെ വാളടിക്കും സാറേ. അത് സാരമില്ല, സാരമുണ്ട്, ഞങ്ങള് വള്ളത്തിൽ പോയി മീൻ പിടിച്ചുകൊണ്ടുവരാം. സാറ് ഈ കരക്കിരുന്നാ മതി. എന്റെ കുഞ്ഞുമോനെ വന്നത് പോലെ ആർക്കെങ്കിലും എണ്ണം വരികയാണെങ്കിൽ നോക്കാനൊരാള് വേണമല്ല. കുഞ്ഞിനെങ്ങനെയുണ്ട്? സാറിന്റെ ഒറ്റ നേരത്തെ മരുന്ന് വിട്ടപ്പോഴേ സൂക്കേട് പോയി. സത്യം പറയാലോ, സാറ് മരുന്നിന് കുറിച്ച് എന്നപ്പം എനിക്ക് ഇച്ചിരി സംശയം ഉണ്ടായിരുന്നു. സാറിന് ചികിത്സിക്കാൻ അറിയാമോ? ആ ഇപ്പൊ മനസ്സിലായില്ലേ, സാറിന് ചികിത്സിക്കാൻ അറിയാമെന്ന്. കൊള്ളാം, സാറില്ലായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞുമോനെ മെഡിക്കലിൽ കൊണ്ടുപോയി വന്നേനെ. സാറേ, നമ്മുടെ വയറ്റിന് ഇവിടെ ആയിട്ട് ഇളപ്പൊരു വേണ്ട, ഒത്തിരി മരുന്ന് കഴിച്ചതാ, ഒന്നും നോക്കട്ടെ. എത്ര ആളാ തുടങ്ങിയിട്ട്? കുറച്ചു നാളായി. ഇവിടെയാണോ? കുറച്ച് താപോട്ട്. ആ അവിടെ. ഇതെന്താ നമുക്ക് കടപ്പുറ ആശുപത്രിയാക്കാൻ പോവാടാ? ഈ കടപ്പുറത്ത് നമുക്ക് നല്ലൊരു ആശുപത്രി ഉണ്ടാക്കാൻ പറ്റൂ. കാശും ചക്രവും പെരുത്തില്ലെങ്കിലും നമുക്കെല്ലാം പടച്ചോന്നു നല്ലൊരു മനസ്സില്ലേ, നമ്മളെല്ലാം ഒത്തുകൂടിയാ ഒന്നാം തരം ഒരു ആശുപത്രി ബാബു സാറിന് ഉണ്ടാക്കി കൊടുക്കാം. തമാശ, പ്രായമായ പെണ്ണൊരു പുരുഷനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതാണോ നിങ്ങളുടെ തമാശ? ഈ നിമിഷം മകളെ വിളിച്ചുകൊണ്ട് ഇവിടെ ഇറങ്ങാം. അത് പറയാൻ നീ ആര്? ഇവരോട് ഇവിടെ ഇറങ്ങിപ്പോകാൻ പറയാൻ നീ ആരാണെന്നാ ചോദിച്ചത്? നിങ്ങളുടെ ഭാര്യ. ഭാര്യ? ആ വാക്ക് പറയാൻ നിനക്ക് അർഹതയുണ്ട്? നിന്റെ ഇഷ്ടം പോലെ നീ നടന്നില്ലേ, എന്റെ ഇഷ്ടത്തിന് ഞാനും ജീവിക്കും. അതെന്റെ കണ്ണുമ്പിൽ നടക്കില്ല. യു ബ്ലൈൻഡ്. ശബ്ദിച്ചു പോകരുത്, ശബ്ദിച്ചാൽ എല്ലാത്തിനും ഞാൻ കൊന്നുകളയും. മമ്മി,
തരാം. കുഞ്ഞിനെ തല്ലിയോ, കാര്യം എന്താ കുഞ്ഞിന്? എല്ലാം എന്റെ വിദ്യ കുമാരൻ. Oh, my goodness.